എല്ലാവർക്കും നമസ്കാരം. ശ്രീ സ്മസ്റ്റിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായില്ലേ നമ്മളെ കണ്ടിട്ട്, കുറച്ച് തിരക്കിലായി പോയി. തിരക്കിലെന്ന് വെച്ചാൽ ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആയിരുന്നു കോവിഡ് കാരണം. ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞ മാസം ലാസ്റ്റ് ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ വില്ലയിലേക്ക് തിരിച്ച് ഷിഫ്റ്റായി. അപ്പൊ അറിയാലോ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ എല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പിന്നെ വൈഫൈ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കണക്ഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് നമ്മള് ആ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതിന്റെ കണ്ടിന്യൂഷൻ പോയത്. പക്ഷെ ഇനി നമ്മള് വീഡിയോസ് പറ്റുന്നതുപോലെ ഇത്രയും ലാഗ് വരാതെ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പൊ പഴയതുപോലെ തന്നെ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു ചെറിയൊരു സന്തോഷം പറയാനുള്ളത്, ചെറിയ ജോലി ശരിയായി. അപ്പൊ ഞാനിപ്പോ അതിനും പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ഭയങ്കര തിരക്കാണ്. എന്നാലും ഇനിയിപ്പം തിരക്കുകളിലൊക്കെ കുറച്ച് സമയം ഇതിനു വേണ്ടിയിട്ട് എന്തായാലും മാറ്റിവെക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇനി മുതൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത്, അന്നേരം പറ്റിയില്ലെങ്കിൽ പറ്റുന്നത് പോലെ എപ്പോഴാണോ സമയം കിട്ടുന്നത് അന്നേരമൊക്കെ ഒന്ന് ഇരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഓണമൊക്കെ എല്ലാവരും ഒരുവിധം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തവണത്തെ ഓണം നമുക്ക് ആർക്കും ആർക്കും ഒത്തുചേരാൻ പറ്റാതെയൊക്കെ പോയി. എനിക്കൊന്നും മലയാളികൾക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം. കാരണം നമ്മൾ അത്രയും പ്രളയം വന്ന സമയത്ത് പോലും ചെറിയ ചെറിയ ക്ലബുകളിലോ അല്ലെങ്കിൽ നാട്ടുകാരെ കൂടി അല്ലെങ്കിൽ പരിസരത്തുള്ളവരൊക്കെ കൂടി നമ്മൾ ചെറിയ രീതിയിൽ ഒരു ആഘോഷം നടത്തിയിരുന്ന ഒരു ചരിത്രം മലയാളിക്കുള്ളൂ. പക്ഷേ ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് നമുക്കൊരു ഒത്തുചേരലോ ഒന്നും പറ്റാതെ തന്നെ ഈ ഒരു ഓണക്കാലം നമുക്ക് കഴിഞ്ഞു പോയി. സാരയില്ല, ഈ ഇതിനെ തീർക്കാൻ പറ്റാത്ത ഊർജ്ജവും ആവേശവും ഒക്കെ നമ്മൾ അടുത്ത ഓണത്തില് നമ്മളെ അതൊക്കെ തീർത്ത് നല്ല രീതിയിൽ ആഘോഷിക്കാൻ നമുക്ക് പറ്റട്ടെയും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങളും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിൽ ഞങ്ങള് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. സദ്യ ഒന്നും തിരുവോണത്തിനൊന്നും വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഓഫില്ലായിരുന്നതുകൊണ്ട്. ഞങ്ങൾ ഈ ഇന്നലെയാണ്, അതായത് വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളുടെ തിരുവോണ സദ്യ ഒരുക്കിയത്. ചിവപ്പേരിയൊക്കെ വറുത്തു. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു. എത്ര ആഘോഷിക്കേണ്ടെന്ന് വെച്ചാലും നമ്മള് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടും. നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു എന്തല്ലേ പറയാ, ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ നമുക്കൊരു എന്താ ആഘോഷങ്ങൾക്കുപരി നമുക്കൊക്കെ അതൊരു ഇമോഷനാണ്. ഒരു ഓണം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ്, റംസാൻ, മലയാളികൾ അങ്ങനെയാണല്ലേ, നമുക്ക് ഓരോ ആഘോഷങ്ങളും നമ്മൾ മാറ്റി വെക്കാറില്ല. ഒരു എന്താ പറയുക, ഒരു ജാതിമത ഭേദം ഇല്ലാതെ തന്നെ നമ്മളെ എല്ലാ ആഘോഷങ്ങളും ഒരേപോലെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എല്ലാ മലയാളികളും ഒരു ഇതും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഇതാണ്, ഒരു ഇവന്റ് ആണ് ഈ ഓണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര ആഘോഷിക്കേണ്ടെന്ന് വെച്ചാലും നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനായിട്ട് ഒരു പെപ്രാളം ഉണ്ടാവും. അതെനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആഘോഷം വേണ്ട 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 വെച്ച് എന്തായാലും കുറച്ച് ഉപ്പേരിയൊക്കെ വറുത്തു, ചെറിയൊരു സദ്യയൊക്കെ വെച്ചു, ചെറിയ ചെറിയൊരു ആഘോഷമൊക്കെ ഞങ്ങളും നടത്തി. അപ്പം എന്തായാലും ഞാൻ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ഇനി തുടർന്നുള്ള വീഡിയോകൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്നിപ്പോ ഞാനിപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഓണത്തിന് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും നമ്മൾ പെരുമാക്കുന്നതിന്റെയൊക്കെ കുറച്ച് വീഡിയോസും ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി തുടർന്നുള്ളതിൽ നമ്മൾ പഴയതുപോലെ തന്നെ വീഡിയോസ്, സോങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പോവാം. ഇവിടെ ഇപ്പൊ കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ മാറി വരുന്നു, നാട്ടിൽ കൂടുതലാണ്, ഒത്തിരി കൂടുതലാണ്, എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നു. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തു പോവുക, സാനിറ്റൈസർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക, എല്ലാവരും വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കുക. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ബാക്കി വിശേഷങ്ങൾ, അതായത് നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടേക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.